പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കുട്ടനാട്. ഒന്ന് ജസ്റ്റ് 11 മണിക്ക് പോയിട്ട് ബേഡ് സെഞ്ചറി ഇവിടം വരെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി ടീച്ചറെ വാട്ടർ സ്കാസ് ഹോട്ടലാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടം വരെയാണ് ബേഡ് സെഞ്ചറി. അപ്പോൾ മുന്നോട്ട് നമുക്ക് ഹോട്ടലുകളാണ് മുന്നോട്ട് കാണുക, റിസോർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിനോട് പറ്റ തന്നെ താജ് ഹോട്ടലുണ്ട്, താജ് ഹോട്ടല് കാര്യങ്ങൾ ആ കാണും. താജ് ഹോട്ടൽ ഇവിടം വരെയാണ് ബെഡ് സെഞ്ചുറി. ബാക്കിയുള്ളത് ഇങ്ങോട്ട് ഹോട്ടലുകളും കാര്യങ്ങളുമാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിങ് നമുക്ക് പാതിരാമണലിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അപ്പൊ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് താജ് ഹോട്ടല്. ഈ ഒരു സൗന്ദര്യം ഇറ്റ്സ് അമേസിംഗ് പറയാതിരിക്കാൻ മേല കേട്ടോ. ഈ ഹോട്ടലിന്റെ പേരിനായിട്ടാ എന്ന് പറഞ്ഞ് കോക്കനട്ടിലേക്ക്. ആ ഇത് പഴയ ഹോട്ടലാ അല്ലേ, നമ്മുടെ താജ് ഒക്കെ ആ ഒരു സമയം. ആ ഹെറിറ്റേജ് ഹോട്ടലാ. ഓക്കെ ഓക്കെ ഓക്കെ.
കുട്ടനാട്ടിൽ വന്നിട്ട് നമുക്ക് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വലിയൊരു ആഗ്രഹമാണ്. കിളിക്കൂടില്ല. അപ്പൊ ഫ്രണ്ട്സ് കുട്ടനാട്ടിൽ വന്നിട്ട് കിളിക്കൂട് എന്ന് പറഞ്ഞൊരു ഷാപ്പുണ്ട്. അപ്പൊ അവിടുത്തെ ഫുഡ് നല്ല ഫേമസ് ആണെന്ന് പറയണ. നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് ഇതിന്റെ ബാക്കി അവിടെ വെച്ച് എടുക്കാം. കുഞ്ഞുങ്ങളെ എവിടെയെല്ലാം ചിലപ്പോ കാണാൻ പറ്റും. ഈ സമയമായതുകൊണ്ട് രാവിലെ വൈകുന്നേരക്കാണെങ്കിൽ ഇതിന് ഭയങ്കര സാധനങ്ങള് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഫാമിലി. കുഞ്ഞ് അനിയത്തി എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ് കുമരകം. എനിവേ നമ്മളോട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നഷ്ടം നമുക്ക് തോന്നത്തില്ല. ഈ ഒരു ബോട്ട് യാത്ര നമ്മൾ 600 രൂപ മുടക്കുന്നതിനുള്ള ഒരു ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി നമുക്കിവിടെ ഉണ്ട്. അപ്പം എല്ലാവരും വന്ന് കണ്ട് കുട്ടനാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് പോകാൻ ശ്രമിക്കുക. നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ട് യാത്രയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത്. നമ്മളിവിടേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ചേട്ടൻ നമ്മളെ ഇതിലിവിടെല്ലാം കറക്കി കാണിച്ചത്. ഇനിമേ നല്ലൊരു അനുഭവമായിരുന്നു ചേട്ടാ. ഇനിമേ താങ്ക്സ് ചേട്ടാ, ഒരുപാട് സന്തോഷം. ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ചേട്ടൻ നമ്പർ തന്നാൽ മതി. ഞാൻ വലിയ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ചേട്ടൻ തന്നെ പറഞ്ഞു. ഓക്കെ ചേട്ടാ, ഇനി താങ്ക്സ് കേട്ടോ.